ചെയ്തതിനേക്കാളും വിഘടം പിടിച്ച ക്വസ്റ്റ്യൻ, വിഘടം ഒന്നുമില്ല, സിമ്പിൾ ചോദ്യമാണ്. പക്ഷെ ഇത് കാണുമ്പോൾ കുറേ ഉള്ള പോലെ തോന്നി. എന്നാൽ മെനക്കെട്, ദേർ ആർ ടു ടാപ്സ് ഓപ്പണിങ് ഇൻ ടു ടാങ്ക്. രണ്ട് പൈപ്പുകൾ ഒരു ടാങ്കിലേക്ക് തുറന്നു വെച്ചിട്ടുണ്ടെന്ന്. എന്തോരം വലിയ കാര്യമല്ലേ ഇവർ പറയുന്നത്. ശരി, ഇഫ് ബോത്ത് ആർ ഓപ്പൺ, രണ്ടു കൂടി ഓപ്പൺ ചെയ്യുമ്പോൾ ദി ടാങ്ക് വുഡ് ബി ഫുൾ ഇൻ 12 മിനിറ്റ്സ്. അതായത് രണ്ട് ടാപ്പും കൂടി ഒരുമിച്ച് തുറന്നിട്ടാൽ 12 മിനിറ്റിനുള്ളിൽ നിറയും നിറഞ്ഞോട്ടെ. ദി ടൈം ടേക്കൺ ഫോർ ഇറ്റ് വിൽ ദി ഓൺലി എ സ്മോൾ ടാപ്പ് ഓപ്പൺ ഇസ് 10 മിനിറ്റ്സ് മോർ ദാൻ ദി ടൈം ടു ഫിൽ ഓൺലി ദി ലാർജ് ടാപ്പ് ഓപ്പൺ. അപ്പോൾ രണ്ട് ടാപ്പിലും വലിപ്പ വ്യത്യാസമുണ്ട്. ആദ്യത്തെ ഒരു കുഞ്ഞിതും മറ്റേത് ഇത്തിരി വലുതുമാണ്. അപ്പോൾ രണ്ടാമത്തെ പൈപ്പിനേക്കാളും 10 മിനിറ്റ് കൂടുതൽ വേണ്ടി വരുന്നത് ഒന്നാമത്തെ പൈപ്പ് തുറന്നിട്ട്. കാരണം ഒന്നാമത്തെ പൈപ്പ് ചെറുതാണല്ലോ. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ഫിൽ വിത്ത് ദി ടാങ്ക് വിത്ത് ഓൺലി എ സ്മോൾ ടാപ്പ് ഓപ്പൺ. ഓ, ഭയങ്കര ചോദ്യമായി പോയി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഭംഗിയായിട്ട് എന്ത് ചെയ്യണു, ഒരു ടാങ്ക് അങ്ങോട്ട് വരച്ചു നമ്മൾ. ഇത് എന്തൊട്ട് ടാങ്കാകും? ആ ശരി, ടാങ്ക് ആയിക്കോട്ടെ. ടാങ്ക് ശരിയായില്ല, വെറുതെ ഇങ്ങനെ ഒരു ടാങ്ക് മതി. ഓക്കെ, എന്ത് ചെയ്തു, ഒരു പൈപ്പ് തുറന്നിട്ടുണ്ട്. കുറച്ച് ഉള്ളതാണ് പൈപ്പിൻ്റെ ടാപ്പാണ് കേട്ടോ, ഇത് ഉണ്ടാ. ശരി, ഇതിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. അടുത്ത ടാപ്പ് കുറച്ച് വണ്ണുള്ള ടാപ്പ് നടത്തത്തിൽ. ഓക്കെ, ഇതും തുറന്നിട്ടുണ്ട്. രണ്ടും കൂടി തുറന്നിട്ട് ഇനി എന്ത് ചെയ്യും, ഒന്നാമത്തെ ടാപ്പിന് നമുക്ക് ജസ്റ്റ് പേരിട്ടു എക്സ് എന്നും ഇതിന് പേരിട്ട് വൈ എന്നുള്ളത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ടാപ്പും രണ്ടാമത്തെ ടാപ്പും ഒരുമിച്ച് തുറന്നിട്ടാൽ 12 മിനിറ്റ്. ഒന്നാമത്തെ ടാപ്പും രണ്ടാമത്തെ മിനിറ്റ് ടാപ്പും ഒരുമിച്ച് തുറന്നിട്ടാൽ 12 മിനിറ്റ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ പാടൊക്കെ. ഇത്ര ഭംഗിയായിട്ട് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ മോശമായിട്ട് വരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. ശരി, എങ്ങനെയെങ്കിലും വരച്ചോളാനാണ് ഉദ്ദേശിച്ചത്. ഇനി ഇത് യൂട്യൂബിലിടുമ്പോൾ ആൾക്കാർ മുഴുവൻ കേൾക്കാവോ ദൈവം. ശരി, അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ട് ടാപ്പ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ടാപ്പ് കൂടി തുറന്നിട്ട് കഴിഞ്ഞാൽ എത്ര മിനിറ്റിനുള്ളിൽ എന്ന് അറിയുന്നത് പറഞ്ഞേ, രണ്ട് ടാപ്പും തുറന്നിട്ട് 12 മിനിറ്റ്. അപ്പോൾ അത് എഴുതേണ്ടത് എങ്ങനെയാണ്, അവിടെയാണ് നമ്മുടെ കളി. ഒന്നാമത്തെ ടാപ്പ് എന്ന് എഴുതുന്നത് 1/x, രണ്ടാമത്തെ ടാപ്പ് എന്ന് എഴുതുന്നത് 1/y. ഇവർ തമ്മിൽ തുറന്നിട്ടാൽ എന്ന് കാണിക്കുന്നതാണ് പ്ലസ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1/12. അപ്പോൾ ഈ കണക്കുകൾ വരുമ്പോൾ എന്താ മാഷ് ഇങ്ങനെ എഴുതിയ, മാഷിക്ക് സാധാരണ x + y = 12 എന്ന് എഴുതിക്കോടെ. അത് എക്സും വൈയും കൂടിയിട്ട് അവസാനിക്കണ സമയമാണ് 12. മനസ്സിലായാ? ഇങ്ങനെ ആലോചിച്ച് നിങ്ങൾ, 12 മിഠായി ഉണ്ട് നമ്മുടെ കയ്യിൽ, 12 മിഠായി ഉണ്ട്. എക്സിനും വൈക്കും കൂടിയിട്ട് ഈ കൊടുത്തു കഴിഞ്ഞാലാണ് മിഠായി കഴിയുക. അപ്പം ആദ്യ എക്സിന് എത്ര മിഠായി കിട്ടും, ആകെയുള്ള ഇതിൽ നിന്ന് ഒരെണ്ണമല്ല, അതായത് ഒന്നിൽ, അതായത് എക്സിൽ ഒരു ഭാഗം. അതേപോലെ 1/y എന്ന് പറയുമ്പോൾ വൈയിൽ ഒരു ഭാഗം. ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടോ, 12 ഒരു ഭാഗം കൊടുത്തു കഴിഞ്ഞു. അതായത് 12 മിഠായി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 12 ജോലികൾ ഉണ്ടായിരുന്നു. എക്സും വൈയും കൂടി ഓരോ ദിവസം ഓരോ ജോലി ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് 12 ദിവസം കഴിയുമ്പോഴാണല്ലോ മൊത്തം ജോലി അവർ തീരണത് എന്ന് വിചാരിച്ചാൽ മതി, അല്ലെങ്കിൽ 12 മിഠായി തീരാന്ന് വിചാരിക്കും. അപ്പോൾ ഒരു ദിവസം അവർ എത്ര മിഠായി തിന്നും, അവൻ എക്സിന് കൊടുക്കണതിൽ ഒരെണ്ണം, വൈക്ക് കൊടുക്കണതിൽ ഒരെണ്ണം. അങ്ങനെ ആകുമ്പോൾ എന്തോ 12 ഒരെണ്ണം കഴിഞ്ഞു. അതാണ് അർത്ഥാക്കണത്. അപ്പോൾ 1/x + 1/y = 1/12 അല്ലേ. നമുക്കൊന്ന് ഭംഗിയായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ലല്ലോ. y + x / xy = 1/12. ഇനി ഇവിടെ കിടക്കട്ടെ. ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് ഭംഗിയാക്കി എഴുതുമ്പോൾ y + x പകരം x/y എന്നാക്കാം, അല്ല x + y എന്നാക്കാം. xy = 1/12. ഇതിനെ ഓടിപ്പറ്റി ചെയ്യരുത്, കാരണം എക്സും വൈ വന്ന് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. ശരി, അപ്പോൾ അതിന് വേണ്ടി അവരെന്ത് പറയണത്, രണ്ടാമത്തെ ടാപ്പ് എന്ന് പറയണത്, രണ്ടാമത്തെ ടാപ്പ് എന്ന് പറഞ്ഞ് വൈ അല്ലേ. ഒന്നാമത്തെ എന്നു പറയണത് വലിയ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ സമ്പന്നിത എടുക്കേണ്ട സമയം. അപ്പോൾ നമുക്ക് എക്സിന് പകരമാണ് നമ്മൾ എടുത്തത്, ചെറിയ ടാപ്പ് എന്ന് പറയുന്നത് അല്ലേ. എന്താ പറയണ്ട്, വലിയ കുഴൽ മാത്രം തുറന്നു വെച്ചിരുന്നാൽ എക്സ് മിനിറ്റ് സമയം, ചെറിയ കുഴൽ തുറന്നു വെച്ചാൽ എന്താണോ, ചെറിയ കുഴൽ തുറന്നു വെക്കുകയാണെങ്കിൽ എത്ര സമയമെടുക്കും, 10 മിനിറ്റ് കൂടുതലെടുക്കും ആരേക്കാളും, വലുതിനേക്കാളും. അപ്പോൾ വലുതെന്ന് പറഞ്ഞത് നമ്മുടെ വൈയാണ്, അപ്പോൾ വൈ തന്നെയായിരുന്നു. ചെറുതെന്ന് പറഞ്ഞത് വൈ എന്ന് പറഞ്ഞത് എന്താണ്, ചെറുതിനേക്കാളും 10 മിനിറ്റ് കൂടുതലെടുക്കും അല്ലേ. ചെറുതെന്ന് പറഞ്ഞത് വൈയിനേക്കാളും 10 മിനിറ്റ് കൂടുതലെടുത്തിട്ടാണ് എന്ത് ചെയ്യുക എന്നറിയാം. അപ്പോൾ രണ്ടാമത്തെ ടാപ്പ് അവർ പറയേണ്ടതെന്നുള്ള ചോദ്യത്തിൽ വലിയ വ്യക്തമായിട്ട് പറയേണ്ടത്, വലിയ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ നിറയാനെടുക്കുന്ന സമയത്തേക്കാൾ 10 മിനിറ്റ് കൂടുതലാണ്. അതായത് വലിയ കുഴലിലാണ് നമ്മൾ വൈ,
ചെറിയ കുഴലാണ് പത്ത്, സോറി എക്സ്. അപ്പോൾ വലിയ കുഴൽ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും, ചെറിയ കുഴലിനേക്കാളും 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എക്സ് പ്ലസ് 10 എന്ന് എഴുതാൻ കാരണം. ഓക്കെ, നമുക്ക് ആ വൈ കാണുന്ന എക്സ് പ്ലസ് 10 എന്ന് എഴുതിക്കോടെ. അപ്പോൾ എക്സ് പ്ലസ് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ വലിയവൻ അല്ലേ, എക്സ് പ്ലസ് 10 എക്സ്, ഇവിടെ എക്സ് പ്ലസ് 10. രണ്ട് പേര് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, 1/12. മുകളിൽ പിന്നെ വലിയ ശല്യമൊന്നുമില്ല, വെറുതെ ബ്രാക്കറ്റ് തുറന്നാൽ മതി. അടിയിൽ പക്ഷെ അങ്ങനെയല്ല, അടിയിൽ കഥ മാറുന്നുണ്ട്. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 10 സമം 1/12. അപ്പോൾ എക്സ് പ്ലസ് 10 അടിയിൽ എക്സ് സ്ക്വയർ പ്ലസ് 10x സമം 1/12. എക്സും എക്സും കൂട്ടി കഴിഞ്ഞാൽ എത്രയോ, മുകളിൽ 2x എന്നാക്കാം, 10 ഉണ്ട്. അടിയിൽ എക്സ് സ്ക്വയർ പ്ലസ് 10x സമം 1/12. നേരത്തെ മാതിരി 12നെ ക്രോസ് മൾട്ടിപ്ലേഷൻ ചെയ്യല്ലേ, 12 × 2x പ്ലസ് 10 = ഇതങ്ങോട്ട് ഗുണിക്കുമ്പോൾ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല, എന്നാലും എഴുതാം നമുക്ക്, ഒരു ഭംഗിയായിക്കോട്ടെ അല്ലേ. 12 × 2 ഗുണിച്ച് കഴിഞ്ഞാൽ 24x 120 = എക്സ് സ്ക്വയർ പ്ലസ് 10x. ഇങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. 12 × 2 ഗുണിച്ച് 24, 12 × 10 = 120. ഏതെങ്കിലും ഒരു സൈഡിക്ക് എല്ലാവരും എടുത്ത് പറക്കി കൊണ്ടുപോകും, അത് അങ്ങോട്ട് നോക്കിയാൽ അല്ലേ. അപ്പോൾ ഇവിടെ 0 ആവും, എക്സ് സ്ക്വയർ പ്ലസ് 10x. 24 അങ്ങോട്ട് ചേടുമ്പോൾ −24x, 120 അങ്ങോട്ട് ചേടുമ്പോൾ −120. ഓക്കെ, അപ്പോൾ 0 = എക്സ് സ്ക്വയർ ഇവിടെ കുറയ്ക്കുമ്പോൾ −14x −120. ഒന്ന് ഭംഗിയാക്കി എഴുതുമ്പോൾ എക്സ് സ്ക്വയർ −14x സമം −120നെ പ്രതികരിക്കുമ്പോൾ എന്താവും, +120. നമുക്ക് പെർഫെക്റ്റ് സ്ക്വയറിൽ നമ്മൾ ചെയ്യണത്. അപ്പോൾ എക്സ് സ്ക്വയർ −14x സമം 120 എന്നായി. പിന്നെ നമ്മുടെ വർഗത്തേക്ക് പോകും, പിന്നെ നമ്മൾ പടയ്ക്കും, ഇനി നമ്മൾ ആരും ചെയ്തു തരേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. 14/2 ഇത് നമുക്ക് വെള്ളം പോലെ, പക്ഷേ ഇവിടെ വരെ എത്താനാണ് നമുക്ക് പാടുള്ളത്. 14/2 ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് −14/2 ഹോൾ സ്ക്വയർ സമം 120 + 7 സ്ക്വയർ അല്ലേ. 2/4 കിട്ടിയപ്പോൾ ഞാൻ അതുപോലെ ഇവിടെ വെട്ടാം. അപ്പോൾ എക്സ് −7 ഹോൾ സ്ക്വയർ സമം 120 + 49. അപ്പോൾ എക്സ് −7 ഹോൾ സ്ക്വയർ സമം 120 × 49 = 9 6 1 169. റൂട്ട് എടുത്തു, എക്സ് −7 ഹോൾ സ്ക്വയർ സമം √169. പുറത്തെടുക്കുമ്പോൾ എക്സ് −7 സമം +or − 13. അപ്പോൾ എക്സ് −7 സമം +13 ഒരു ഉത്തരം, എക്സ് −7 സമം −13. ഇതിൽ മൈനസ് എടുക്കേണ്ട ആവശ്യം വരില്ല നമുക്ക്. എക്സ് സമം 13 + 7, അപ്പോൾ എക്സ് സമം 20. അപ്പോൾ എത്ര മിനിറ്റാണ്, 20 മിനിറ്റ്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, മിനിറ്റാണ് ഇവിടെ ചോദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ ദെയർഫോർ ഇത് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് നെഗറ്റീവ് ആണല്ലോ, പിന്നെ അതിനടുത്ത് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും വേണമെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കാമെന്ന് മാത്രം, ഇത് നമുക്ക് എടുക്കില്ല. ശരി, ദെയർഫോർ എക്സ് =20 മിനിറ്റ്സ് അല്ലേ, മിനിറ്റിനെയാണ്. ഓക്കെ, അപ്പോൾ വൈ ഈക്വൾട്ട് എത്ര എന്ന് വരും, എക്സ് പ്ലസ് 10 എന്ന് പറയുമ്പോൾ 30 മിനിറ്റ്. ഓക്കെ, അപ്പോൾ എക്സും വൈയും കിട്ടിയില്ലേ. അപ്പോൾ ഇതിലേതാ, ചെറിയ ടാപ്പ് തുറക്കുമ്പോൾ 30 മിനിറ്റും വലിയ ടാപ്പ് തുറക്കുമ്പോഴാണ് 20 മിനിറ്റ്. അത് തിരിച്ച് നമ്മളൊന്ന് എഴുതി വയ്ക്കണമെന്ന് മാത്രം. ഓക്കെ.